നമസ്കാരം, വൈറ്റ് സോൺ ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം. സാറേ നമസ്കാരം. സാറേ, കേരളത്തിൻ്റെ മുൻ ആഭ്യന്തരമന്ത്രിയായിരുന്ന CPIMന്റെ സംസ്ഥാന സെക്രട്ടറിയായിരുന്ന ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ ഓർമ്മയായിട്ട് 2 വർഷം പൂർത്തിയാവുകയാണ്. ഈ 2 വർഷത്തിനുള്ളിൽ കേരളത്തിലെ CPIMനകത്തും അതോടൊപ്പം തന്നെ സർക്കാരിനകത്തും ഒക്കെ ഒരുപാട് മാറ്റങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായതായി നമുക്കറിയാം. ഇതിലെ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു വിഷയം, അല്ലെങ്കിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ട ചില വിഷയങ്ങൾ, കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ ഭാര്യ വിനോദിനി പറഞ്ഞ ചില കാര്യങ്ങളുമൊക്കെ ആയിട്ട് കൂട്ടി വായിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മരണശേഷം അദ്ദേഹം ആഗ്രഹിച്ചിരുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് തിരുവനന്തപുരത്ത് AKG സെൻട്രലിൽ പൊതുദർശനത്തിന് വെക്കണം എന്നൊക്കെ അവർക്ക് അദ്ദേഹത്തിനും ആഗ്രഹമുണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും സാധിക്കാത്ത ഒരു അവസ്ഥയുണ്ടായിരുന്നു. അതിനുശേഷം പിന്നീട് ഇപ്പോഴത്തെ നിലവിലത്തെ CPIMന് രാഷ്ട്രീയ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയായിട്ടുള്ള വിനോദിനി ബാലകൃഷ്ണൻ പറയുന്നത് ഇപ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ ജീവിച്ചിരുന്നെങ്കിൽ എന്ന് സഖാക്കൾ ആഗ്രഹിക്കുന്നു എന്നാണ് പറയുന്നത്. നല്ല തന്ത്രശാലിയായിട്ടുള്ള ഒരു CPIMന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു അദ്ദേഹം. അതിനൊക്കെ അപ്പുറത്ത് നല്ലൊരു ഭരണാധികാരിയും നല്ലൊരു ആഭ്യന്തരമന്ത്രിയൊക്കെ ആയിരുന്നു അദ്ദേഹം എന്ന് നമുക്ക് പറയാതിരിക്കാൻ വയ്യ. ഏതൊക്കെയാലും ഈ കോടിയേരി ബാലകൃഷ്ണൻ്റെ ആ ഒരു വിടവ് നികത്തപ്പെട്ടിട്ടുണ്ടോ CPIMനകത്ത്? അല്ലെങ്കിൽ ഈ 2 വർഷം ഓർമ്മയായിട്ട് 2 വർഷം പൂർത്തിയാകുമ്പോൾ CPIMനകത്തുണ്ടായിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ്? ശരിക്കും ഈ കോടിയേരി ബാലകൃഷ്ണൻ്റെ ഓർമ്മ ദിനത്തിൽ നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയം തന്നെയാണ്. കാരണം PV അൻപുരി കഴിഞ്ഞ ദിവസം ഈ കോടിയേരി ഉണ്ടായിരുന്നെങ്കിൽ ഇത്രയും വഷളാവില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ CV നേരത്തെ പറഞ്ഞു അദ്ദേഹം നല്ല ഭരണാധികാരിയായിരുന്നു. പക്ഷേ അങ്ങനെ വലിയ ഭരണാധികാരിയായിട്ട് ഒന്നും കേരളത്തിൽ ഇങ്ങനെ വലിയ കാര്യങ്ങളൊന്നും ചെയ്തതായിട്ട് നമുക്കറിയില്ല. പക്ഷേ എങ്കിൽ പോലും ആഭ്യന്തര വകുപ്പിനെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോഴുള്ള ആഭ്യന്തര വകുപ്പിൻ്റെ ഈ കെടുകാര്യസ്ഥതയും പോലീസിൻ്റെ അയക്കുന്ന അന്തചിത്രങ്ങളൊക്കെ എടുത്തു നോക്കുമ്പോൾ അക്കാലത്ത് പോലീസിനൊക്കെ നിയന്ത്രിക്കാൻ വേണ്ടി അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതലയായിരുന്നു കോടിയേരിക്കുണ്ടായിരുന്നത്. ഇപ്പോൾ ഉണ്ടായിരുന്ന പ്രശ്നം എന്താണ്? മുഖ്യമന്ത്രിയുടെ ചുമതലയും അതുപോലെ തന്നെ ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതലയും 28 വകുപ്പുകളുടെ ചുമതലയാണ് ഇപ്പോൾ പിണറായി വഹിക്കുന്നത് എന്നുള്ളതാണ്. അപ്പം ഈ ശരിക്കും ആഭ്യന്തര വകുപ്പിന് കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഒരു മന്ത്രി വേണം, ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യാൻ സെപ്പറേറ്റ് ഒരു മന്ത്രി വേണം എന്നുള്ളത് കാലാകാലമായിട്ട് നമുക്കറിയാം. പലപ്പോഴായിട്ട് പല ഇരുമുന്നണികളും ഭരിച്ചിരുന്നപ്പോഴൊക്കെ ആഭ്യന്തര വകുപ്പ് മന്ത്രി ഉണ്ടായിരുന്നു എന്നുള്ളത്. പക്ഷേ നിർഭാഗ്യവശാൽ ഇപ്പോൾ ആഭ്യന്തര വകുപ്പിന് സെപ്പറേറ്റ് മന്ത്രി ഇല്ലാത്തതിൻ്റെ കുറേ ബുദ്ധിമുട്ടുകളാണ് ഇപ്പോൾ അനുഭവിക്കുന്നത്. മാത്രമല്ല, ആഭ്യന്തര വകുപ്പ് മന്ത്രി ഉണ്ടായിരുന്നെങ്കിൽ PC ശശിയെ പോലൊരാൾ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യില്ലായിരുന്നു, അല്ലെങ്കിൽ പോലീസിന് മൊത്തം നിയന്ത്രിക്കില്ലായിരുന്നു നമ്മളിൽ കാണേണ്ടത്. ഇപ്പം കോടിയേരിയുടെ മരണവുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ, ശരിക്കും ആ സമയത്ത് തന്നെ ഇത്ര വിവാദങ്ങൾ ഉണ്ടായിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ വിദേശയാത്രയുമായി ബന്ധപ്പെട്ടായിരുന്നു അന്ന് ഈ വിവാദം ഉയർന്നു വന്നത്. കാരണം കോടിയേരി ബാലകൃഷ്ണൻ്റെ ഭൗതിക ശരീരം അദ്ദേഹം ദീർഘകാലം പ്രവർത്തിച്ച AKG സെൻ്ററിലേക്ക് കൊണ്ടുവരികയും അദ്ദേഹത്തിന് കുറേ അദ്ദേഹത്തിനായാലും അദ്ദേഹത്തിൻ്റെ മക്കളായാലും ഭാര്യയായാലും ഒക്കെ ദീർഘകാലമായി തിരുവനന്തപുരം താമസിക്കുകയാണ്. പേര് മാത്രമേ തലശ്ശേരി കോടിയേരി എന്നുള്ള സ്ഥലത്തുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ കൊണ്ടുവന്ന് പൊതുദർശനത്തിന് വെക്കുകയും നിരവധി സഖാക്കൾക്ക് അന്ത്യോപചാരം അർപ്പിക്കാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ടാക്കേണ്ടതായിരുന്നു. മാത്രമല്ല, ഒരു ദീർഘകാലം അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആയിരുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ പോളിറ്റ് ബ്യൂറോ അംഗം കൂടിയാണ്, ചെറിയൊരു നേതാവ് മാത്രമായിരുന്നില്ല, പോളിറ്റ് ബ്യൂറോ അംഗം കൂടിയായിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ്റെ ഭൗതിക ശരീരം തിരുവനന്തപുരത്ത് വിലാപയാത്രയായിട്ട് കണ്ണൂരിലേക്ക് പോകേണ്ടതായിരുന്നു എന്ന് ഒരു ഭാഗം ആളുകൾ പാർട്ടി സഖാക്കൾക്ക് അന്ന് തന്നെ അഭിപ്രായം ഉണ്ടായിരുന്നു. അർഹതപ്പെട്ടതായിരുന്നു അത്, തീർച്ചയായിട്ടും ആവശ്യപ്പെട്ടതാണ്, അർഹതപ്പെട്ടതാണ്. കാരണം ഒരു വിപ്ലവകാരി അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ഏറ്റവും അവസാനം കിട്ടുന്ന ചില അംഗീകാരം കൂടിയാണ് ജനങ്ങൾക്ക് മൊത്തം അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കുക എന്നുള്ളത്. ഇപ്പം നമുക്കറിയാം നായനാരുടെയൊക്കെ ഭൗതിക ശരീരം തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂർ വരെയുള്ള യാത്രയൊക്കെ മാധ്യമങ്ങളിലൊക്കെ വലിയ വാർത്തയാവും. അത് ശരിക്കും കേരളത്തിന്റെ തന്നെ വലിയ മുന്നേറ്റം എടുക്കാനൊക്കെ അത് സാധിച്ചിട്ടുണ്ട്. ഇത്തരം സംഭവങ്ങളൊക്കെ ശരിക്കും പാർട്ടിക്കും വലിയ രീതിയിൽ ഗുണകരമാകുന്ന ഒരു അവസരം കൂടിയാണ്. അപ്പൊ നമ്മള് അദ്ദേഹം ചിന്തിച്ചിട്ടുണ്ടാവും, കാരണം 2 ഇനിയിപ്പോ ഇലക്ഷൻ വരുന്നത്, പിന്നീട് അത് കഴിഞ്ഞിട്ട് ഒരു 1.5 വർഷത്തിന് ശേഷമാണ് ലോക്സഭ ഇലക്ഷൻ വരുന്നത്. ഇതൊക്കെ ഒരു രാഷ്ട്രീയമായി മാത്രം കണ്ടോ പിണറായി വിജയൻ എന്നുകൂടി നമ്മൾ ചിന്തിക്കും. അല്ല, അതെന്നല്ല സംഭവം. യഥാർത്ഥത്തിൽ അതിന് മുന്നേ തന്നെ അദ്ദേഹം വിദേശയാത്ര പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ എല്ലാ പ്ലാനിങ് പൂർത്തിയായതിനു ശേഷം
ഒരു ഒന്നോ രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞുള്ള യാത്രക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവും എന്നുള്ളത് കൊണ്ട് തന്നെ സർക്കാർ പ്ലാൻ ചെയ്യുന്ന ഒരു യാത്രയാണ്. വേണമെങ്കിൽ യാത്ര പൂർണ്ണമായും ക്യാൻസൽ ചെയ്ത് മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെക്കാം. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ചില രീതികളുണ്ട്, അദ്ദേഹം ചില കാര്യങ്ങൾ തീരുമാനിക്കുന്നു, അത് നടപ്പിലാക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ സഹജീവി സ്നേഹം എന്നൊക്കെ പറയുന്നത് തീർത്തും സി പി എമ്മിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ളതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് സീതാറാം യെച്ചൂരി മരിച്ചിട്ട് തൊട്ടുപിറ്റേന്ന് യൂറോപ്യൻ ഓസ്ട്രേലിയൻ യാത്രയ്ക്ക് പാർട്ടി സെക്രട്ടറി നമ്മുടെ ഗോവിന്ദൻ മാഷ് യാത്രയായതും ഒരാഴ്ചത്തെ സന്ദർശനം കഴിഞ്ഞ് അദ്ദേഹം ഇവിടെ തിരിച്ചെത്തുന്നൊക്കെ കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു. അപ്പം ഈ അത്തരത്തിലുള്ള ഒരു വല്ലാത്തൊരു സ്നേഹം അല്ലെങ്കിൽ സഖാക്കൾ തമ്മിൽ പണ്ട് ഉണ്ടായിരുന്ന തരത്തിലുള്ള ഒരു വല്ലാത്ത അടുപ്പമോ മാനസികമായൊരു അടുപ്പമോ, ഇപ്പോൾ കമ്മ്യൂണിസത്തിൻ്റെ ആത്മാവ് എന്ന് പറഞ്ഞാൽ മനുഷ്യസ്നേഹമാണ്. അപ്പോൾ മനുഷ്യസ്നേഹത്തിൽ അധിഷ്ഠിതമായ ഒരു പ്രവർത്തനമാണോ ഇപ്പോഴത്തെ കമ്മ്യൂണിസ്റ്റുകൾ നവ കമ്മ്യൂണിസ്റ്റുകൾ ഈ മുന്നോട്ട് വെക്കുന്നതെന്ന് വെച്ചാൽ അല്ല എന്ന് തന്നെ നമുക്കിൽ പറയേണ്ടി വരും. അപ്പം നമ്മളിപ്പോൾ ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സംഭവം കോടിയേരി ബാലകൃഷ്ണന് യഥാർത്ഥത്തിൽ ഈ അവസാന കാലഘട്ടത്തിൽ വേണ്ടത്ര സ്വീകാര്യത കിട്ടിയിട്ടില്ല എന്ന് മാത്രമല്ല, നമ്മൾ കാണേണ്ടത് ഇപ്പോൾ കോടിയേരിൻ്റെ ഭാര്യയും മക്കളൊക്കെ ഇന്ന് ചില മാധ്യമങ്ങളോടൊക്കെ പ്രതികരിക്കുന്ന നമ്മളിന്ന് കണ്ടു. കാരണം കോടിയേരി അതിൻ്റെ പലപ്പോഴും കോടിയേരി വല്ലാത്ത രീതിയിൽ മാധ്യമ വിചാരണ നേരിട്ട ആളാണെന്നും ഇനി അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ ഈ ഇതിലേക്ക് വലിച്ചെടുക്കേണ്ടതില്ല എന്ന് പറഞ്ഞാൽ നമ്മളിനി ചർച്ച ചെയ്തുകൊണ്ട് കാര്യമില്ലെന്നും അവരുടെ ഈ വിഷയം ഇനി കൂടുതൽ സംസാരിക്കുന്നതിൽ അർത്ഥമില്ല എന്നൊക്കെയാണ്. പക്ഷേ സാറിൻ്റെ അത് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോടിയേരി ബാലകൃഷ്ണൻ എന്ന പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയെയും അതുകൂടാണ്ട് കോടിയേരി ബാലകൃഷ്ണൻ എന്ന ആഭ്യന്തരമന്ത്രിയെയും നമ്മൾ ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം ഇന്നത്തെ കേരളം ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പ് അത് കേരളത്തിലെ മുഖ്യമന്ത്രി തന്നെയാണ്. അതുകൊണ്ട് കേരളത്തിലെ ഇപ്പം സി പി എമ്മിനെ നയിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും ഒക്കെ ആയിട്ട് താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ ആണ് അതിൻ്റെ ഒരു വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഈ കോടിയേരി ബാലകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു പാർട്ടി സെക്രട്ടറിക്ക് പൂർണ്ണമായിട്ടും ഈ സർക്കാരിൻ്റെ മുകളിൽ ചില സ്വാധീനങ്ങളൊക്കെ ചില സ്വാധീനങ്ങളല്ല ശരിക്കും അതിനെ നിയന്ത്രിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കാഴ്ചപ്പാടും നിലപാടുകളും ഒക്കെ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. പക്ഷേ ഗോവിന്ദൻ മാസ്റ്ററിലേക്ക് വരുമ്പോഴത്തേക്ക് പിണറായി വിജയനെ നിയന്ത്രിക്കാനോ അദ്ദേഹത്തെ കൺട്രോൾ ചെയ്യുവാനോ ഉള്ള യാതൊരുവിധ കരുത്തോ ശേഷിയോ ഒന്നുമില്ലാത്തൊരു പാർട്ടി സെക്രട്ടറിയാണ് എന്ത് എം വി ഗോവിന്ദൻ മാസ്റ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കാം. ശരിയാണ്, അത് നമ്മൾ അതിൽ കാണേണ്ടതെന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഈ പിണറായി വിജയനും അതുപോലെ തന്നെ കോടിയേരിയും ഈ വിഭാഗീയത ഏറ്റവും കൂടുതൽ പാർട്ടിയെ ഭയങ്കരമായി ബാധിച്ചിരുന്ന സമയത്ത് വലിയ കോംബോയി പ്രവർത്തിച്ച രണ്ട് നേതാക്കന്മാരാണ് മോദി അമിത്ഷാ. അതുപോലെ വളരെ കൃത്യമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൃത്യമായിട്ട് ഈ കമ്മ്യൂണിക്കേഷൻ കറക്റ്റായിരുന്നു, എന്ത് കാര്യങ്ങളും അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൈകാര്യം ചെയ്യാൻ പറ്റുന്നൊരു ഒരു വലിയ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. ഇപ്പം ഈ പിന്നെ പി എസ് അച്യുതാനന്ദൻ്റെ കാലത്താണല്ലോ ഏറ്റവും കൂടുതൽ നമ്മുടെ കേരളത്തിലെ സി പി എമ്മിൻ്റെ ഇടയിൽ വിഭാഗീയത ഉണ്ടായതും. പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി എന്നുള്ള രീതിയിൽ ഒരു ഭാഗത്തും അദ്ദേഹം മുഖ്യമന്ത്രി എന്നുള്ള രീതിയിൽ മറ്റൊരു ഭാഗത്തൊക്കെ നിന്ന് വലിയ പോരാട്ടങ്ങളൊക്കെ നടന്നിരുന്ന സമയത്ത് ഇവരുടെ ഇടയിലുള്ള ഒരു ഒരു വലിയ പാലമായിരുന്നു കോടിയേരി എന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പം എല്ലാ നേതാക്കന്മാരെയും വിമർശിച്ചിരുന്നത് പോലെ വി എസ് അച്യുതാനന്ദൻ ഒരിക്കൽ പോലും കോടിയേരി ബാലകൃഷ്ണനെ വിമർശിച്ചിട്ടുണ്ടായിരുന്നില്ല. മാത്രമല്ല അദ്ദേഹത്തിന് യഥാർത്ഥത്തിൽ പ്രായോഗിക രാഷ്ട്രീയത്തിൻ്റെ വക്താവായിരുന്നു കോടിയേരി എന്ന് നമുക്ക് കണ്ടിട്ടുണ്ട്. ഇപ്പം ഈ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ വായിച്ച് വല്ലാത്ത അതിൽ ഈ കമ്മ്യൂണിസത്തിൽ ഭയങ്കരമായി സ്വാധീനം ചെലുത്തിക്കൊണ്ട് പാർട്ടിയിലേക്ക് വന്നൊരാളെന്നല്ല കോടിയേരി നമ്മളിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം എല്ലാ കാലത്തും KSYFലൂടെ വന്ന് പിന്നീട് യുവജന പ്രസ്ഥാനത്തിലൂടെ വളർന്ന് പാർട്ടിയുടെ സമുന്നത പദവിയായ പൊളിറ്റ് ബ്യൂറോ വരെ എത്തിയ ഇതിൻ്റെ ഒരു രാഷ്ട്രീയ ചരിത്രം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കൃത്യമായ ഒരു പ്രായോഗിക രാഷ്ട്രീയത്തിൻ്റെ വക്താവായിരുന്നു അദ്ദേഹം എന്നുള്ളതിന് വളരെ വ്യക്തമായി ഒരുപാട് തെളിവുകൾ നമുക്ക് ഹാജരാക്കാനുണ്ട്. ഇപ്പം അത് കോടിയേരി ഒരിക്കലും പ്രകടമായി പിണറായിൻ്റെ കൂടെ നിൽക്കാത്ത ആ സമയത്ത് പോലും പിണറായിയുടെ വളരെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ തന്നെയായിരുന്നു. മാത്രമല്ല പല സംസ്ഥാന സമ്മേളനങ്ങളിലും അദ്ദേഹത്തിന് അനുകൂലമായ നിലപാടിലേക്ക് മറ്റു പ്രവർത്തകരേക്ക് എത്തുന്നതിൽ വലിയ പങ്കുവച്ചാണ്. പക്ഷേ നമ്മൾ അത് കാണുമ്പോഴും ഇ പി ജയരാജൻ ചെയ്ത പോലെ ഒരുപാട് ആളുകളെ പിണറായി വേഷത്തെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചൊന്നുമില്ല. പക്ഷേ കോടിയേരിയെ സംബന്ധിച്ചിടത്തോളം പിണറായിയും പിണറായിയെ സംബന്ധിച്ചിടത്തും കോടിയേരിയും അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ കൃത്യമായ ഒരു ധാരണയിലാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അവരൊരിക്കൽ പോലും ഈ പാർട്ടിയിൽ ഒരു അഭിപ്രായ ഭിന്നതയുടെ പേരിൽ പിണങ്ങി നിൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ല. അത് മാത്രമല്ല ഇവർക്ക് പരസ്പരം അറിയാമായിരുന്നു എന്താണ് കമ്മ്യൂണിക്കേഷൻ. പറയാതെ തന്നെ പറയാവുന്ന തരത്തിലുള്ള ചില കമ്മ്യൂണിക്കേഷൻസ് ഇവർക്ക് തമ്മിലുണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ കോടിയേരി പിണറായിയുടെ ഒരു ഒരു തുടർച്ചയായിട്ട് വരേണ്ടിയിരുന്ന ഒരു നേതാവാണ്, കേരളത്തിലെ മുഖ്യമന്ത്രിയൊക്കെ ആവേണ്ടിയിരുന്ന ഒരു നേതാവാണ്. പക്ഷേ ആകസ്മികമായി അദ്ദേഹം വിടവാങ്ങി എന്നുള്ളത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയ നഷ്ടം തന്നെയാണ്. കോടിയേരി മരിക്കുന്ന സമയത്ത് സാധാരണ നിലയിൽ പറയല്ലേ ഒരു നേതാവിൻ്റെ മരണം വല്ലാത്ത നഷ്ടമാണെന്നൊക്കെ പറഞ്ഞെങ്കിൽ പോലും യഥാർത്ഥത്തിൽ കോടിയേരിയുടെ ആ വിടവാങ്ങൽ കേരളത്തിലെ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം വലിയ നഷ്ടം തന്നെ ആയിരുന്നു എന്നുള്ള യാതൊരു സംശയമില്ല. കഴിഞ്ഞ കോടിയേരി ഇല്ലാത്ത ഈ രണ്ട് വർഷക്കാലം ഈ പാർട്ടിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന എന്തെല്ലാം വിഷയങ്ങളുണ്ട്,
ആ വിഷയത്തെ എങ്ങനെയാണ് ഈ കോടിയേരി കൈകാര്യം ചെയ്തതെന്നും പാർട്ടിയിലെ ഈ വിഷയങ്ങൾ ഇപ്പോൾ എങ്ങനെയാണ് എം വി ഗോവിന്ദൻ മാഷ് പലപ്പോഴും ഒരു താത്വികാചാര്യൻ്റെ മാനസികാവസ്ഥയിലാണ്. ഈ വിഷയം ഉണ്ടായിരിക്കുന്ന സമയത്ത് പി വി അൻവർ തന്നെ പറയണ്ടായി, മാഷ് എന്താണ് പറയുന്നത് സാധാരണക്കാരായ ആളുകൾക്ക് മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ്. കോടിയേരി പറയുന്നത് കൃത്യമായിട്ട് മനസ്സിലാവുമായിരുന്നു. പിന്നെ മാത്രമല്ല, ഗോവിന്ദൻ മാഷ് ചിരിച്ചുകൊണ്ട് പറയുന്നതും കോടിയേരി ചിരിച്ചുകൊണ്ട് പറയുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. സാധാരണക്കാരായ ആളുകൾക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് അവരുടെ പക്ഷത്ത് നിന്നുകൊണ്ടാണ് അപ്പോഴും കോടിയേരി സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ മാഷ് അങ്ങനെയല്ല, മാഷ് യഥാർത്ഥത്തിൽ താത്വികമായ ചില അവലോകനങ്ങൾ നടത്തുന്നു. അങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് ഇത് സാധാരണക്കാരായ ആൾ, ഇതൊരു സാധാരണക്കാരുടെ പാർട്ടിയാണ് യഥാർത്ഥത്തിൽ. അതാ ഞാൻ നേരത്തെ പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ വായിച്ച് മൂലധനം വായിച്ച് ഈ പാർട്ടി വരുംകാലത്ത് ഇവിടെ വലിയ വിപ്ലവ പ്രസ്ഥാനമായി മാറുമെന്നോ അല്ലെങ്കിൽ വിപ്ലവം വരുമെന്നോ സോഷ്യലിസം വരുമെന്നും പ്രതീക്ഷിച്ചിട്ടൊന്നും ആരും ഈ പാർട്ടിയിലേക്ക് വന്നിട്ടില്ല. നമ്മളിൽ കാണേണ്ടത് ഇതൊരു സാധാരണക്കാരെ അഡ്രസ്സ് ചെയ്യുന്നു, അതായത് തൊഴിലാളികളെയും മറ്റ് പാവപ്പെട്ട ആളുകളെയും ഒക്കെ ഇത് അഡ്രസ്സ് ചെയ്യുന്നു എന്നുള്ളൊരു തോന്നൽ കൊണ്ട് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടു വന്ന ആളുകൾ മാത്രമാണ്, ഇതിന് പിന്നിൽ അണിനിരുന്ന ആളുകൾ മാത്രമാണിത്. അപ്പോൾ ആ ഒരു തലമുറയാണ് യഥാർത്ഥത്തിൽ, അല്ലെങ്കിൽ അത്തരത്തിലൊരു നേതൃത്വമാണ് യഥാർത്ഥത്തിൽ കട്ടായിരിക്കുന്നത്, 2 വർഷം മുന്നേ കട്ടായിരിക്കുന്നത്. ഒരിക്കൽ പോലും പിണറായിക്ക് ഈ സാധാരണക്കാരുടെ ആയിട്ട് എഴുകി ചേരുന്ന രീതിയിൽ അല്ലെങ്കിൽ കുറച്ചുകൂടി സൗമ്യമായ ഭാഷയിൽ സംസാരിക്കാനൊന്നും ഒരിക്കലും പറ്റുമായിരുന്നില്ല. അതുകൊണ്ട് പിണറായിക്ക് വേണ്ടി പോലും പലപ്പോഴായിട്ട് ദീർഘകാലമായി സംസാരിച്ചുകൊണ്ടിരുന്ന നേതാവ് കൂടിയായിരുന്നു ഈ കോടിയേരി നമ്മളിൽ കാണേണ്ടത്. ഈ പിണറായി വിജയൻ എന്ന ആഭ്യന്തരമന്ത്രി, അദ്ദേഹം കേരളത്തിലെ മുഖ്യമന്ത്രിയാണ്, ആ ആഭ്യന്തരമന്ത്രിയും കോടിയേരി ബാലകൃഷ്ണൻ എന്ന ആഭ്യന്തരമന്ത്രിയും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ ഒരുപാട് വ്യത്യാസങ്ങളില്ലേ? അത് തീർച്ചയായും ഉണ്ട്. കാരണം എന്നറിയാം, അദ്ദേഹത്തിന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അദ്ദേഹം ഭയങ്കര ഒരു എന്തെങ്കിലും തരത്തിൽ വലിയ ഒരു അത്ഭുതങ്ങളൊന്നും കാണിച്ചൊരു ഒരു ആഭ്യന്തര വകുപ്പ് മന്ത്രി എന്നായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ കാലത്താണ് മറ്റേ പോൾ മുത്തൂറ്റ് വധ കേസുണ്ടായതും എസ് കത്തി വിവാദം ഉണ്ടായതൊക്കെ നമുക്കറിയാം. അപ്പോൾ അത്തരം ചില വിവാദങ്ങളിലൂടെയൊക്കെ തന്നെ ഈ കോടിയേരിയും കടന്നു പോയിട്ടുണ്ട് എന്നുള്ളത് നമ്മളിൽ കാണേണ്ടതുണ്ട്. അപ്പോൾ പക്ഷേ ഇതൊക്കെ പറയുമ്പോഴും അദ്ദേഹത്തിന് ഈ ഉന്നതരായ പോലീസ് ഓഫീസർമാരെ കൃത്യമായി കൈകാര്യം ചെയ്യാൻ അറിയായിരുന്നു. വലിയ രീതിയിൽ വലിയ വിവാദങ്ങളിലൊന്നും ഇല്ലാത്ത തരത്തിൽ പോലീസിനെ കൊണ്ടുപോകാനുള്ള ഒരു ചെറിയ കൗശലത അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ആ കൗശലതയാണ് ഇപ്പം നഷ്ടപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുകൊണ്ട് പി ശശി പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിനെ മൊത്തം ഭരിക്കുന്നതും ആഭ്യന്തര വകുപ്പിനെ അദ്ദേഹത്തിൻ്റെ ആവശ്യപ്രകാരം മാറ്റുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. അതുകൊണ്ട് അതൊരു വലിയ പ്രശ്നം തന്നെയാണ്. ശരിക്കും ഈ കേരളത്തിൽ വേണ്ടിയിരുന്നത് ഒരു വേറൊരു ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്നു വേണ്ടിയിരുന്നത്. അത് നിർഭാഗ്യവശാൽ ഉണ്ടായില്ല എന്ന് മാത്രമല്ല, അത് വേണം എന്ന് പറയാൻ പറ്റുന്ന കെൽപ്പുള്ള നിലയിലേക്ക് പാർട്ടി നിലപാടുള്ള നേതാവ് ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല, ഈ പാർട്ടി യഥാർത്ഥത്തിൽ പൂർണ്ണമായും ഈ പിണറായിയുടെ കാൽക്കൽ പൂർണ്ണമായും ഉണ്ടായി എന്നുള്ളതാണ്. കാരണം കോടിയേരി ബാലകൃഷ്ണനെ സംബന്ധിച്ചിട്ട് മക്കളുടെ പേരിലും ഒരുപാട് ആരോപണങ്ങൾ, അതാണ് ഈ വിനോദിനി പറഞ്ഞത്, ആരോപണങ്ങൾ നേരിടുകയും മാധ്യമ വിചാരണ നേരിടുകയും ഒക്കെ ചെയ്തൊരു സഖാവാണ് കോടിയേരി ബാലകൃഷ്ണൻ എന്ന് പറയുന്നത്. അപ്പൊ മകൻ ജയിലിലായിരിക്കുന്ന സമയത്ത് അദ്ദേഹം മാറി നിൽക്കുക, അത് മാതൃകാപരമായ ഒരു പക്ഷേ പിണറായി വിജയനിലേക്ക് വരുമ്പോഴത്തേക്കും മകൾക്കെതിരെ നിരന്തരമായിട്ടുള്ള ആരോപണങ്ങൾ വരുമ്പോഴും അദ്ദേഹം മുഖ്യമന്ത്രിയായിട്ട് ന്യായീകരണം പറഞ്ഞവിടെ നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അതിപ്പോൾ നമ്മളിൽ കാണേണ്ടത് പാർട്ടിയുടെ ഈ പാർട്ടി അധികാരത്തിലിരിക്കുന്ന സമയത്താണല്ലോ ഈ ഇതൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ പാർട്ടി പൂർണ്ണമായും ഈ മക്കൾക്ക് വേണ്ടിയിട്ട് നിലകൊണ്ടെന്ന് വെച്ചാൽ ഇല്ല എന്ന് തന്നെ വേണം പറയണം. ഇപ്പം കോടിയേരി ബാലകൃഷ്ണൻ യഥാർത്ഥത്തിൽ അത്തരത്തിലുള്ള ഒരു പിന്തുണ പാർട്ടിയുടെ ഭാഗത്തുനിന്ന് പൂർണ്ണമായും കിട്ടിയിട്ടില്ല നമ്മളിൽ കാണേണ്ടത്. മാത്രമല്ല, ഈ രണ്ട് മക്കളിലും വിവാദങ്ങളിലൊക്കെ പെട്ടപ്പോൾ പാർട്ടിയുടെ പല ഉന്നതരായ നേതാക്കന്മാരും രഹസ്യമായി തന്നെ അവർ ചെയ്തല്ലേ അവർ അനുഭവിക്കട്ടെ എന്നുള്ള നിലപാടുകാരായിരുന്നു. അപ്പോൾ പക്ഷേ ഇപ്പോഴങ്ങനെയല്ല, പാർട്ടിയെ എല്ലാ തരത്തിലും ഡിഫൻഡർമാരാക്കി പല സ്ഥലങ്ങളിലായി നിർത്തുന്ന കാഴ്ചയും അതുപോലെ തന്നെ ഈ എ.കെ. ബാലനെ പോലെയുള്ള ഇപ്പിജയരാജനെ പോലുള്ള ആളുകൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നുകൊണ്ട് ഈ വിവാദങ്ങളെല്ലാം നേരിടാൻ വേണ്ടിയിട്ട് സ്വയം യോദ്ധാക്കളായി മാറുന്ന കാഴ്ചയൊക്കെ നമ്മളിൽ കാണുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് കോടിയേരി ഇല്ലാത്ത 2 വർഷം CPM സംബന്ധിച്ചിടത്തോളം വലിയ നഷ്ടം തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഈ രാഷ്ട്രീയ സംഭവ വികാസങ്ങളെല്ലാം ഈ കോടിയേരി ഉണ്ടായിരുന്നെങ്കിൽ ഇത്രയും വഷളാവില്ലായിരുന്നു എന്ന് PV അൻവർ മാത്രമല്ല എല്ലാവരും പറയും. ഇതിനകത്ത് വേറൊരു വസ്തുത കൂടിയുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഈ RSS മുഖ്യമന്ത്രിയുടെ ഓഫീസും തമ്മിലുള്ള അടുത്ത ബന്ധമൊക്കെ വളരെ വലിയ രീതിയിൽ ചർച്ചയാകുന്ന ഒരു സമയമാണ്. ഈ സമയത്ത് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, മുഖ്യമന്ത്രി ഒരു തരത്തിലും കോടിയേരി ബാലകൃഷ്ണൻ്റെ മകനെയോ കുടുംബത്തെയോ മക്കളെയോ കുടുംബത്തെയോ സഹായിച്ചിട്ടില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് അന്ന് കർണാടക ഭരിച്ചുകൊണ്ടിരുന്നത് BJP സർക്കാരാണ്, കേന്ദ്ര ഏജൻസിയാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിരുന്നത്. ഒരു പക്ഷേ അന്നും ഈ ബന്ധങ്ങളൊക്കെ ഇവിടെ നിലനിൽക്കുന്നുണ്ട്, അല്ല, ഈ ആരോപണങ്ങളൊക്കെ അന്നേ ഉയർന്നു വന്നിരുന്നതാണ്. പക്ഷേ അങ്ങനെയുള്ള യാതൊരുവിധ സഹായവും മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്ന് പറയുമ്പോൾ അവിടെ കൃത്യമായ ഒരു
ഉദുക്കൽ, അതായത് കോടിയേരി ബാലകൃഷ്ണനെ പോലും ഒതുക്കാനായിട്ട് നമ്മുടെ മുഖ്യമന്ത്രി ശ്രമിച്ചിരുന്നോ എന്നുകൂടി നമ്മൾ സംശയിക്കേണ്ടി വരും. അല്ലെങ്കിൽ എന്താ വിഷയം എന്നറിയാം, സി പി എമ്മിലെ എല്ലാ കാലത്തും നമ്മൾ കാണുന്നതാണ് ഒരാൾ ദുർബലനായി കഴിഞ്ഞാൽ എല്ലാ ആളുകളും അദ്ദേഹത്തിന് കൈയൊഴിയുക എന്നുള്ള രീതിയാണ്. ഇപ്പം നിങ്ങൾ നോക്കൂ, പിണറായി വിജയൻ ഏതെങ്കിലും തരത്തിൽ ദുർബലനാണെന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ പാർട്ടി സഹാക്കൾ ഈ ഉന്നതരെ നേതാക്കന്മാരൊന്നും ഈ പറയുന്ന തരത്തിൽ ഡിഫൻഡർമാരായി നിൽക്കില്ല. അതുകൊണ്ട് പാർട്ടിയുടെ ആനുകൂല്യം എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് ഇപ്പോൾ ലഭിക്കുന്നത്? അദ്ദേഹം വളരെ ശക്തനാണെന്നുള്ളത് കൊണ്ട് തന്നെയാണ്. ഏതെങ്കിലും തരത്തിൽ കുറച്ച് ശക്തി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ കൂടെ നിന്നിട്ട് കാര്യമില്ലാന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇവരെല്ലാം മാറും, ഇതാണ് ഈ പാർട്ടിയുടെ ഒരു രീതി എന്നുള്ളത്. അവിടെ ഈ പാർട്ടി യഥാർത്ഥത്തിൽ ഇപ്പോൾ അപജയ ഘട്ടത്തിലേക്ക് പോകുന്നത് ഇത്തരത്തിൽ മനുഷ്യത്വപരമായ ചില കൊടുക്കൽ വാങ്ങലുകൾ ഈ പാർട്ടിയിൽ ഇല്ലാതായി എന്നുള്ളത് തന്നെയാണ്. ഏതായാലും കോടിയേരി ബാലകൃഷ്ണൻ ഇല്ലാണ്ടാകുമ്പോൾ, ഓർമ്മയാകുമ്പോൾ, കേരളത്തിലെ സർക്കാരിനും അതോടൊപ്പം തന്നെ സി പി ഐ എമ്മിനും സംഭവിച്ചിട്ടുള്ളത് ഒരു വലിയ നഷ്ടമാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ. മറ്റൊരു കോടിയേരി ബാലകൃഷ്ണൻ സി പി ഐ എമ്മിനകത്ത് ഉയർന്നു വരട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.